Hello, my dear students. All of you welcome. നിങ്ങളുടെ അടുത്ത സെഷനിലെ ഇൻഫ്രാസ്ട്രക്ചർ ആണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ അടുത്ത സെഷനിലെ പ്രധാനമായിട്ടും നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ആകെ വൈദ്യുതോൽപാദനത്തിന്റെ ഏകദേശം 70% നാം ഉപയോഗിക്കുന്നത് താപവൈദ്യുതിയാണ്. അതിന്റെ ഉറവിടം കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഉൽപാദനത്തിന് ആവശ്യമായിട്ട് വരുന്നത് ഇവയാണ്. 1975 രൂപീകൃതമായ NTPC ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതോൽപാദന കമ്പനിയാണ്. NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ഇതിന്റെ കേരളത്തിലെ വൈദ്യുത നിലയം കായംകുളത്താണ്. രാജീവ് ഗാന്ധി താപനിലയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. NTPC മൊത്തം 27 താപനിലയങ്ങളുണ്ട്, സ്വന്തമായിട്ടും സംയുക്തമായിട്ടും. രാജീവ് ഗാന്ധി അക്ഷയ ഊർജ ദിനമായി, അതായത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധി അക്ഷയ ഊർജ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതുപോലെ അടുത്തൊരു പാർട്ട് വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റി. ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഒഴിവാക്കാനാവാത്ത ഘടകമാണ് അല്ലെ വൈദ്യുതി. ഇതിന്റെ പ്രധാന ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ജലവൈദ്യുതി, താപവൈദ്യുതി, അണുവൈദ്യുതി എന്നിവയാണ്. ഇലക്ട്രിസിറ്റി ബോർഡുകൾ, കോർപ്പറേഷനുകൾ, സ്വകാര്യ മേഖലയിലെ കമ്പനികൾ എന്നിവയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പല കമ്പനികൾക്ക് അവയുടേതായ സ്വന്തം വൈദ്യുതിയോ അതിന് സ്വന്തം വൈദ്യുതി ഉൽപ്പാദന സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ സ്വന്തം വൈദ്യുത ഉൽപ്പാദന സംവിധാനം ഉണ്ടെങ്കിൽ അതിന് നോൺ യൂട്ടിലിറ്റീസ് എന്നാണ് പറയുക. പ്രാഥമിക ഊർജ ഉറവിടങ്ങൾ കൽക്കരി, പെട്രോളിയം, ജലം, അണുശക്തി എന്നിവയാണ്. പ്രാഥമിക ഊർജ ഉറവിടങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് സെക്കൻഡറി ഊർജം. അങ്ങനെ കിട്ടുന്ന ഉൽപ്പാദിപ്പിക്കുന്ന സെക്കൻഡറി ഊർജമാണ് വൈദ്യുതി. ഇന്ത്യയിലെ വൈദ്യുത ഉൽപ്പാദനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ ഉറവിടം താപോർജമാണെന്ന് നമുക്ക് പറയാം. വൈദ്യുത ഉൽപ്പാദനത്തെ പറ്റി നാം പറയുമ്പോഴേക്കും ഊർജ ഉറവിടം താപവൈദ്യുതി, ജലവും കാറ്റും, അണുവൈദ്യുതി എന്നിങ്ങനെയാണ്. താപവൈദ്യുതിയിൽ നിന്ന് 70% ഊർജ ഉൽപ്പാദനം, ജലം പ്ലസ് കാറ്റ് 28%, അണുവൈദ്യുതി 2% എന്ന രീതിയിലാണ്. അപ്പോഴ് ഈ കണക്ക് വ്യക്തമാകുന്നത് ആകെയുള്ളതിന്റെ 70% താപോർജമാണ്. ജലം, കാറ്റ്, അണുശക്തി എന്നിവയിൽ നിന്നുള്ള ഊർജം കാര്യമായ മലിനീകരണം ഉണ്ടാക്കില്ല. എന്നാൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന്റെ 1% മാത്രമേ അത് ഉണ്ടാകുന്നുള്ളൂ, ഇതിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഇനി ഈ രംഗത്തുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? വൈദ്യുത മേഖലയിലെ വെല്ലുവിളികൾ ഇന്ത്യയിലെ, അതായത് ചലഞ്ചസ് ഇൻ ദി പവർ സെക്ടർ എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഇന്ത്യയിലെ വൈദ്യുത മേഖല ഇന്ന് പലവിധ വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ത്? അപ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് ചോദിക്കാം, വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് ചലഞ്ചസ് ഫേസിംഗ് ഇൻ പവർ സെക്ടർ, വൈദ്യുത മേഖലയിൽ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളേവാ? അത് നോക്കാം. ഇന്ത്യയിലെ വൈദ്യുത മേഖല ഇന്ന് പല വെല്ലുവിളികളെയും നേരിടുന്നുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്കറിയാം, അതിവേഗം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമി. 1 കൊല്ലത്തിൽ 8%ലേറെയാണ് വളർച്ചാ നിരക്ക്. ഈ ഉയർന്ന വളർച്ചാ നിരക്കിന് ആവശ്യമായ വൈദ്യുതി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയത്തക്കതായ ഒരു വെല്ലുവിളി. അടുത്ത പോയിന്റ്, വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള നമ്മുടെ സ്ഥാപിത ശേഷി നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ മാത്രമല്ല, സ്ഥാപിത ശേഷി മുഴുവനും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുമില്ല എന്നതാണ് മറ്റൊരു കാര്യം. അടുത്ത പോയിന്റ്, സംസ്ഥാനങ്ങളിലെ ഇലക്ട്രിസിറ്റി ബോർഡുകൾ തീരെ കാര്യക്ഷമമില്ലാതെ സ്ഥാപനങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അവയുടെ സഞ്ചിത നഷ്ടം 50,000 കോടി രൂപയിലേറെ വരുമെന്നതാണ്. അടുത്ത പോയിന്റ്, ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് വൈദ്യുതി അയക്കുമ്പോൾ ഒരുപാട് വൈദ്യുതി നഷ്ടം ഉണ്ടാകുന്നു എന്നതാണ്. അതിന് ട്രാൻസ്മിഷൻ നഷ്ടം എന്നാണ് പറയുന്നത്. വൈദ്യുതി വിതരണം ചെയ്യുമ്പോഴും കുറെ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ നഷ്ടമെന്നാണ് വിതരണം ചെയ്യുമ്പോഴുണ്ടാകുന്ന നഷ്ടത്തിന് പറയുന്നത്. അപ്പോൾ ഉപയോക്താക്കൾക്കുള്ള സബ്സിഡി ഇനത്തിലും ഭീമമായ നഷ്ടം സംഭവിക്കുന്നു. ഇതിനെല്ലാം പുറമെ വൈദ്യുതി മോഷണവും വ്യാപകവുമാണ്. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. വൈദ്യുതിയുടെ ലഭ്യത സുസ്ഥിരമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇടയ്ക്കിടെ വൈദ്യുത വിതരണം സ്തംഭിക്കുന്നുണ്ട് അല്ലെ, പവർ കട്ടെല്ലാം ഉണ്ടാകുന്നുണ്ട്. അടുത്ത പോയിന്റ്, താപവൈദ്യുതോൽപാദന കേന്ദ്രങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടത്ര കൽക്കരി കിട്ടുന്നില്ല എന്നത്. അണുവൈദ്യുത കേന്ദ്രങ്ങൾക്ക് ആവശ്യമായ യുറേനിയത്തിനും ക്ഷാമമുണ്ടാണ്. വൈദ്യുത കേന്ദ്രങ്ങൾ യുറേനിയം ഉപയോഗിച്ചുകൊണ്ടാണ് വൈദ്യുതി ഉൽപ്പാദനം. അപ്പോൾ അതിനുള്ള ക്ഷാമം അനുഭവപ്പെടുന്നു എന്നതാണ് മറ്റൊരു കാര്യം.
പിന്നെന്താ, വൈദ്യുത ഉൽപ്പാദന മേഖല നേരിടുന്ന ഇത്തരം വെല്ലുവിളികളെ ഗൗരവപൂർവ്വം അഭിമുഖീകരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഉയർന്ന വളർച്ചാ നിരക്ക് നിലനിർത്താൻ കഴിയണമെങ്കിൽ എന്തു വേണം? വൈദ്യുത കാര്യത്തില് നാം സ്വയം പര്യാപ്തമായേ തീരൂ. അതിന് ഒരു ബഹുമുഖ തന്ത്രം ആവിഷ്കരിക്കേണ്ടതുണ്ട്. എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. ഇതിലേക്ക് വൈദ്യുത ഉൽപ്പാദനത്തിനുള്ള പൊതുമേഖലാ നിക്ഷേപം വർദ്ധിപ്പിക്കുക, അതുപോലെ പൊതു സ്വകാര്യ പങ്കാളിത്തം PPP പ്രോത്സാഹിപ്പിക്കുക, ജലവൈദ്യുതി, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി തുടങ്ങിയ പുതുക്കാവുന്ന ഊർജ്ജങ്ങളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക, CFL ലാമ്പുകളുടെ ഉപയോഗം പോലെ ഊർജ്ജലാഭമുണ്ടാക്കുന്ന തന്ത്രങ്ങൾ അവലംബിക്കുക, അന്താരാഷ്ട്ര സഹകരണത്തോടെ അണുവൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഊർജ്ജം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് CFL ബൾബുകൾ സാധാരണ ബൾബുകളേക്കാൾ 80% ഊർജ്ജം കുറവ് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നൊരു കണ്ടെത്തല് ഊർജ കാര്യക്ഷമത ബ്യൂറോ അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ CFL ബൾബുകളുടെ ഉൽപ്പാദകരായ ഇൻഡോ ഏഷ്യൻ എന്ന സ്ഥാപനം പറയുന്നത് 100 വാട്ടിന്റെ സാധാരണ ബൾബുകൾക്ക് പകരം 20 വാട്ടിന്റെ CFL ബൾബുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ 80 MW വൈദ്യുതി ലാഭിക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഇത് ഏകദേശം 400 കോടിയുടെ മിച്ചമുണ്ടാക്കി തരുമെന്നുമാണ് അവരുടെ വാദം. ഓക്കെ, ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.